ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ മോർഫ് ചെയ്ത അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചുവെന്ന പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ മധുരകം പോലീസ് കേസെടുത്തു. കയ്പമംഗലം 3 പീടികയിൽ വയോധികനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട നഗരത്തിൽ നടക്കിയ ആനീസ് വധത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന രാജേന്ദ്രന്റെ ചിത്രം ക്രൈംബ്രാഞ്ച് പുറത്തിറക്കി. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ മോർഫ് ചെയ്ത അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചു എന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ മധുരകം പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായ യുവതിയുടെ പരാതിയിന്മേൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ, നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ, അഫ്സൽ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഐ ടി ആക്ട് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. കയ്പമംഗലം 3 പീടികയിൽ വയോധികനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ബീച്ച് സ്വദേശി മടത്തിപ്പറമ്പിൽ 40 വയസ്സുള്ള സജീവനെയാണ് SI പാട്രിക്കും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇന്നലെ വൈകിട്ട് 3:30 മഹളറ പള്ളിക്ക് സമീപത്തെ പലചരക്ക് കടയിൽ നിൽക്കുകയായിരുന്ന പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശി കിഴക്കേ വളപ്പിൽ പുരുഷോത്തമനെ ഇരുമ്പ് കമ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത്. പുരുഷോത്തമൻ മദ്യപിച്ച് സജീവന്റെ വീട്ടിലെത്തി ബഹളം വെച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇരിങ്ങാലക്കുട നഗരത്തെ നടക്കിയ ആനീസ് വധത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന രാജേന്ദ്രന്റെ ചിത്രം ക്രൈംബ്രാഞ്ച് പുറത്തിറക്കി. സമാന രീതിയിൽ തിരുവനന്തപുരത്ത് നടന്ന കൊലപാതകത്തോട് ബന്ധപ്പെട്ട് രാജേന്ദ്രൻ അറസ്റ്റിലായതിനു പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് നീക്കം. ഇയാൾ ഈ പേരിലോ വ്യാജ പേരിലോ ഇരിങ്ങാലക്കുടയിലോ സമീപ പ്രദേശങ്ങളിലോ 2019 ജോലി ചെയ്തിരുന്നോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഹോട്ടലുകളിലോ ഇറച്ചിക്കടകളിലോ മറ്റേതെങ്കിലും തൊഴിലുകളിലോ ഇരിങ്ങാലക്കുട പ്രദേശത്ത് ഇയാൾ 2019 ഏർപ്പെട്ടിരുന്നതായി അറിയുന്നവർ ഇരിങ്ങാലക്കുട പോലീസിന് വിവരം കൈമാറാനാണ് നിർദ്ദേശം. അങ്ങനെയുണ്ടെങ്കിൽ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ 0408025228 9497991040 എന്നീ നമ്പറുകളിൽ നൽകണമെന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങൾ നൽകുന്നവരെക്കുറിച്ചുള്ള വ്യക്തിവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. 2019 നവംബർ 14 വൈകിട്ടാണ് ഇരിങ്ങാലക്കുട ഈസ്റ്റ് കോമ്പറയിൽ എലുവത്തിങ്കൽ കൂനന് വീട്ടിൽ പരേതനായ പോൾസിന്റെ ഭാര്യ 58 വയസ്സുള്ള ആനീസിനെ വീടിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. ഫോറൻസിക് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും വീടും പരിസരവും അരിച്ചുപെറുക്കിയെങ്കിലും വിരലടയാളമോ മറ്റ് തെളിവുകളോ ലഭിച്ചില്ല. പ്രതി ആയുധം പൊതിഞ്ഞുകൊണ്ടുവന്നത് എന്ന് കരുതുന്ന നവംബർ 13 പത്രക്കടലാസ് മാത്രമാണ് പോലീസിന് ലഭിച്ച ആകെ തെളിവ്. DYSP നേതൃത്വത്തിൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘമാണ് ആദ്യം അന്വേഷണം നടത്തിയത്. 2021 ജനുവരിയിലാണ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. സ്വന്തമായി ഇലക്ട്രിക് സൈക്കിൾ നിർമ്മിച്ചിരിക്കുകയാണ് ഒരു 10-ാം ക്ലാസ് വിദ്യാർത്ഥി. പെരിഞ്ഞനം RMVHS സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയും കയ്പമംഗലം സ്വദേശി മുറിത്ര മുസ്തഫ ബുഷറ ദമ്പതികളുടെ മകനുമായ മുസ്തഖീനാണ് ഇലക്ട്രിക് സൈക്കിൾ നിർമ്മിച്ചത്. ചെറുപ്പം മുതലേ വാഹനങ്ങളോട് കമ്പമുള്ളയാളാണ് മുസ്തഖീൻ. സ്വന്തം സൈക്കിളിൽ മാറ്റം വരുത്തിയാണ് ഇലക്ട്രിക് സൈക്കിൾ നിർമ്മിച്ചിരിക്കുന്നത്. വീട്ടുകാർ നൽകിയ പണം കൊണ്ട് ഓൺലൈനായാണ് മോട്ടോർ, ബാറ്ററി, സെൻസർ, സ്പീഡ് മീറ്റർ, ലോക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിയത്. യൂട്യൂബിൽ നോക്കി നിർമ്മാണവും പഠിച്ചു. മോട്ടറിന്റെ ഒരു കിറ്റ് ഉണ്ട്, അത് 2012 വരുന്നത്. അപ്പൊ ആ മോട്ടറിന്റെ കിറ്റില് ഈ മോട്ടറുണ്ട്, പിന്നെ ഈ സെൻസറുകളും കാര്യങ്ങളും ഉണ്ട്, പിന്നെ ഇതൊരു ഇൻഡിക്കേറ്ററാണ്. ഇത് ലൈറ്റ് മാത്രമല്ല, ഇവിടെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് കാണിക്കും. അപ്പോൾ ആ ബാറ്ററി പെർസെൻറ്റേജ് കുറയണത് ഇവിടെ കാണിക്കും. അതൊരു ഇതിൻ്റെ ഇവിടെ വരണം. പിന്നെ ഇവിടെ കീയുടെ ഒരു പോയിന്റ് ഉണ്ട്, ഇത് വെച്ച് നമുക്ക് ഓണാക്കാൻ ഓഫ് ആക്കാൻ പറ്റും. ഇത് ഉണ്ടെങ്കിൽ മാത്രം വണ്ടി ഓടുള്ളൂ. പിന്നെ ആക്സിലേറ്റർ ആണ്. പിന്നെ ഈ ബ്രേക്കിൻ്റെ രണ്ട് ഈ ഇതാണ്, ഈ ബ്രേക്കുമ സെൻസർ ഉണ്ട്. ഈ ബ്രേക്ക് പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടില്ല, ഈ ബ്രേക്ക് ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടും. പിന്നെ അതൊക്കെയാണ് ഈ സെറ്റിൻ്റെ ഇവിടെ വന്നത്. പിന്നെ ഇത് പുറത്ത് നിന്ന് വെച്ചാണ്, ഇത് ആമറോൻ്റെ 12 വോൾട്ടിൻ്റെ 2 ബാറ്ററി വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ 24 വോൾട്ടാണ് മോട്ടറിന് വേണ്ടത്.
അപ്പോൾ ഇരുപത്തിനാലോ ആൾട്ടിന് വേണ്ടിയിട്ട് രണ്ട് ബാറ്ററി വെക്കണം. ഇപ്പോൾ 12 24 വെച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ചാർജിങ് പോയിൻ്റ് ഇതേ സെറ്റിൻ്റെ ഇവിടെ തന്നെ ഇട്ടാണ്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചാർജറുണ്ട്, ഇത് കണക്ട് ചെയ്താൽ മതി. ഇനി ഇവിടെ പ്ലഗ് പുറത്തുണ്ട്, പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചാർജ് ചെയ്യാം. ഇത് ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ ഒരു 45 മിനിറ്റ് മതി ഫുൾ ചാർജ് ചെയ്യാൻ. നമുക്കൊരു 3 കിലോമീറ്റർ കിട്ടുന്നു. ബാറ്ററി ചെറുതായിരുന്നെ 3 കിലോമീറ്റർ, ഒരു ഇച്ചിരി ബുള്ളറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു 5-6 കിട്ടും. നല്ല റോഡാണെങ്കിൽ 20 കിട്ടും, അല്ലെങ്കിൽ ഒരു 19 കിട്ടും. 4 ദിവസം കൊണ്ടാണ് ഇലക്ട്രിക് സൈക്കിൾ നിർമ്മിച്ചത്. 45 മിനിറ്റ് ചാർജ് ചെയ്താൽ 3 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനാകും. 10,000 രൂപയാണ് നിർമ്മാണ ചെലവ്. മുസ്തഖീൻ സ്കൂളിൽ പോകുന്നതും വരുന്നതും ഇപ്പോൾ ഈ ഇലക്ട്രിക് സൈക്കിളിലാണ്. സ്കൂളിലെ NCC അംഗം കൂടിയാണ് മുസ്തഖീൻ. ഭരണഘടന പൗരന് നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും മതത്തിന്റെ വേലിക്കെട്ടിനപ്പുറം ജനങ്ങൾ ഐക്യപ്പെടണമെന്നും TN പ്രതാപൻ MP. ഓർഗനൈസേഷന്റെ കീഴിൽ 150-ഓളം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു മഹത്തായ പ്രസ്ഥാനമായി വളർന്നുവെന്നുള്ളത് നമ്മുടെ ഈ കൊടുങ്ങൂരിന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ അഭിമാനത്തോടു കൂടിയാണ് അതിനെ നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത്. 64-ൽ ഡോക്ടർ അബ്ദുൽ ഗഫൂറിന്റെ മനസ്സിലകത്തുള്ള ആശയം അത് ഈ കോഴിക്കോട് വെച്ച് ഈ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ തന്നെ 1965 അന്നത്തെ 25,000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് ഓടി വിനോദിക്കാവുന്നതാണ്. 25,000 രൂപയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് രൂപീകരിച്ച ആദ്യ വർഷം നൽകിയ സ്ഥാനമാണ് MBS. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന പിന്നെ ഈ സമൂഹത്തിലെ ദുർബലർക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വിദ്യാഭ്യാസ പ്രോത്സാഹനം നൽകുക, സ്കോളർഷിപ്പുകൾ നൽകുക, അവർക്ക് ആവശ്യമായ പ്രചോദനം നൽകുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് MBS ആരംഭിക്കുന്നത്. MES സംസ്ഥാന ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ട KK കുഞ്ഞുമൊയ്തീന് അലീവ് ചാരിറ്റബിൾ സൊസൈറ്റി നൽകിയ സ്വീകരണവും കിടപ്പ് രോഗികൾക്കുള്ള ഉപകരണ സഹായവിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാത്തരം ഫാസിസത്തെയും എതിർത്ത് തോൽപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. അലീവ് ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ VM ഷൈൻ അധ്യക്ഷത വഹിച്ചു. KG ശിവാനന്ദൻ, കൊടുങ്ങല്ലൂർ കാർഷിക സഹകരണ ബാങ്ക് ചെയർമാൻ TM നാസർ, IUML ജില്ലാ പ്രസിഡന്റ് CA റഷീദ്, CG ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് റാഫി, അലീവ് ജനറൽ സെക്രട്ടറി KM അബ്ദുൽ ജമാൽ, അലീവ് ട്രഷറർ KK സുൽഫി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.